നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ പി എസ് ജിയും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഈ മിഡ് വീക്കിൽ ഏറ്റുമുട്ടുകയാണ്. ഈ മത്സരത്തിന് മുന്നോടിയായി തങ്ങളുടെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകാൻ പോലും പി എസ് ജിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അവർക്ക് തിരിച്ചടിയാവാനുള്ള നല്ല സാധ്യതയുണ്ട്. ലീഗ് വണ്ണിൽ അവർക്ക് ഇത്തവണ കിരീടം ഉറപ്പില്ല. ഇനി വെറും 3-3 റൗണ്ട് മത്സരങ്ങൾ മാത്രം അവശേഷിക്കെ അവരിപ്പോൾ ലില്ലിക്ക് പുറകിൽ രണ്ടാം സ്ഥാനത്താണ്. ലില്ലിയുമായിട്ട് അവർക്ക് ഒരു പോയിന്റിന് വ്യത്യാസമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ലെൻസിനെതിരെ നെയ്മർ അടക്കമുള്ള സൂപ്പർ താരങ്ങളെ ഇറക്കാൻ മൗറീസിയോ പോച്ചറ്റിനോ നിർബന്ധിതനായത്. പരിക്ക് കാരണം കിലിയൻ എംബപ്പെ മത്സരം കളിച്ചിട്ടില്ല. മറ്റെല്ലാവരും മത്സരം കളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ലീഗ് വണ്ണിലെ കിരീടം ഇപ്പോഴും ഉറപ്പാക്കാൻ പി എസ് ജിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ്. നമുക്കറിയാം അതിന്റെ കാരണം എന്താണെന്ന്. ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ പരിക്കും കോവിഡും ഒക്കെ പി എസ് ജിയെ വല്ലാതെ വലക്കുകയും സീസണിന്റെ തുടക്കത്തിൽ പല മത്സരങ്ങളിലും അവർക്ക് ലീഗ് വണ്ണിൽ കാലിടുകയും ചെയ്തിരുന്നു. അതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് അങ്ങനെയല്ല. മാഞ്ചസ്റ്റർ സിറ്റി ഒരുങ്ങി തന്നെയാണ്. അവർക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വ്യക്തമായ ലീഡുണ്ട്. ഇന്നലെ ക്രിസ്റ്റൽ പാലസിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് വിശ്രമം നൽകാൻ അതുകൊണ്ട് തന്നെ പെപ് ഗാർഡിയോളക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ടീമിൽ കെവിൻ ഡിബ്രൂയൻ ഉണ്ടായിരുന്നില്ല. ഫിൽ ഫോഡൻ, ബെർണാഡോ സിൽവ, റിയാദ് മെഹ്റസ്, എൽകെ ഗുണ്ടോഗൻ എന്നിവരൊന്നും ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പി എസ് സിക്കെതിരെ 2 ദിവസത്തിന് ശേഷം കളിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട മത്സരമാണ്. ആ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കാൻ കഴിയും. അതിന്റെ പ്രാധാന്യം നന്നായിട്ട് പെപ്പിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പെപ്പ് തന്റെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചത്. എന്നാൽ പി എസ് ജിയുടെ താരങ്ങൾ 2 ദിവസത്തിനിടയ്ക്ക് വീണ്ടും ഒരു പ്രധാനപ്പെട്ട മത്സരം കളിക്കേണ്ടി വരുന്നു. അതും എവേ ഗ്രൗണ്ടിൽ എന്നുള്ളത് അവർക്ക് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പോച്ചറ്റിനോ നിസ്സഹായനാണ്. ലീഗ് വണ്ണിൽ കിരീടം ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് സൂപ്പർ താരങ്ങളെ ഇറക്കി കളിപ്പിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.